Hi all, in this video you will learn Kohlberg's theory of moral development. Lawrence Kohlberg was an American psychologist born in New York in 1927 and he proposed the theory of moral development. Kohlberg defines moral development as the development of an individual sense of justice. അപ്പോൾ കോൾബർഗിൻ്റെ അഭിപ്രായത്തിൽ മോറൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സെൻസ് ഓഫ് ജസ്റ്റിസിൻ്റെ വികസനമാണ്. സെൻസ് ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആൻഡ് റോങ്ങും മനസ്സിലാക്കി പെരുമാറാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് സെൻസ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഹി വ്യൂസ് ദാറ്റ് മോറൽ ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മോറൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേജ് വരെയുള്ള മാത്രം പ്രോസസ്സല്ല, അത് ജീവിതകാലം മുഴുവനും ഒരു വ്യക്തിയിൽ മോറൽ ഡെവലപ്മെൻ്റ് എന്നുള്ള ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ഹിസ് തിയറി ഔട്ട്ലൈൻസ് 3 levels വിത്ത് 2 stages അണ്ടർ ഈച്ച്. അപ്പോൾ അദ്ദേഹം 3 levelായിട്ട് അവയെ തിരിച്ചിട്ടുണ്ട്. ഓരോ ലെവലിലും 2 stages വീതമുണ്ട്. അങ്ങനെ 3 levels ഓരോ ലെവലിലും 2 stages വെച്ച് അങ്ങനെ ടോട്ടൽ 6 stages ഓഫ് ഡെവലപ്മെൻറ്റാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ദേ ആർ level 1 പ്രീ കൺവെൻഷണൽ ലെവൽ 4 to 10 years. സെക്കൻഡ് ലെവൽ കൺവെൻഷണൽ ലെവൽ 10 to 13 years. തേർഡ് ലെവൽ ദ പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ ഏജ് 13 and beyond. Let us discuss each level in detail. Level 1, pre-conventional level, 4 to 10 years. At this level, the child judges morality in terms of effects produced by various actions. Moral understanding is based on rewards, punishment, and the power of authority figures. അപ്പോൾ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് പ്രീ കൺവെൻഷണൽ ലെവലാണ്. 4 to 10 years വരെയുള്ള കാലഘട്ടമാണ് പ്രീ കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ 4 years മുതലാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 4 years മുതലാണ് കുട്ടികളിൽ മോറൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 3 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം കുട്ടികളിൽ യാതൊരു തരത്തിലുള്ള മോറൽ ഡെവലപ്മെൻറ്റും നടക്കുന്നില്ല. 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കൂടുതൽ അവരിൽ എന്താണ് പ്ലഷർ സീക്കിംഗ് ആണ് നടക്കുന്നത്. അതായത് അവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നത്. അല്ലാതെ യാതൊരു എന്താണ് മോറൽ തിങ്കിങ് ഒന്നും അവരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതല്ല. ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടിയുടെ മോറൽ റീസണിംഗ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ കുട്ടി ഒരു കാര്യം ചെയ്യുന്നത് പനിഷ്മെൻറ്റിനെ പേടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും റിവാർഡ് എക്സ്പെക്റ്റ് ചെയ്തിട്ടോ ആണ് കുട്ടി ഒരു കാര്യം ചെയ്യുന്നത്. അതായത് അച്ഛനോ അമ്മയോ തന്നെ വഴക്കു പറയുമെന്ന് പേടിച്ചോ അല്ലെങ്കിൽ അടിക്കുമെന്ന് പേടിച്ചിട്ടാണ് കുട്ടി ഒരു കാര്യം അനുസരിക്കുന്നത്. അല്ലാതെ കുട്ടിക്ക് അത് തെറ്റാണെന്നുള്ള ബോധ്യം കുട്ടിക്കില്ല. പക്ഷേ കുട്ടി അനുസരിക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും അടിയെ പേടിച്ചോ അല്ലെങ്കിൽ വഴക്ക് പറയുമെന്നോ പേടിച്ചാണ്. അല്ലെങ്കിൽ കുട്ടി അനുസരിക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിവാർഡ് കുട്ടി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ റിവാർഡ് കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കുട്ടി നന്നായിട്ട് പെരുമാറുന്നത്. അല്ലാതെ ആ കാര്യം കുട്ടിക്ക് എന്താണ് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യേണ്ടതാണെന്നോ മനസ്സിലായിട്ടല്ല കുട്ടി അത് ചെയ്യുന്നത്. ദിസ് ലെവൽ ഇൻക്ലൂഡ്സ് 2 different stages. Stage 1, the punishment and obedience orientation. Stage 2, the instrumental purpose orientation. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഓരോ ലെവലിലും 2 stages വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ പ്രീ കൺവെൻഷണൽ ലെവലിൽ വരുന്ന സ്റ്റേജസ് എന്ന് പറയുന്നത് സ്റ്റേജ് 1 വരുന്നത് പനിഷ്മെൻ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ, അല്ലെങ്കിൽ സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ് ഓറിയൻറ്റേഷനാണ്. സ്റ്റേജ് 1, ദ പനിഷ്മെൻ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ. ഇൻ ദി ബിഗിനിങ് ദ ചൈൽഡ് മൊറാലിറ്റി ഈസ് കൺട്രോൾഡ് ബൈ ദ ഫിയർ ഓഫ് പനിഷ്മെൻറ്റ്. അപ്പോൾ സ്റ്റേജ് 1 എന്ന് പറയുന്നത് പനിഷ്മെൻ്റ് ആൻഡ് ഒബീഡിയൻസ് ആണ്. അതായത് ആ പേരിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ കുട്ടി ഈ കാലഘട്ടത്തിൽ കുട്ടി ഒരു കാര്യം ചെയ്യുന്നത് പനിഷ്മെൻ്റ് കിട്ടുമെന്ന് പേടിച്ചാണ് കുട്ടി ഒരു കാര്യം ചെയ്യുന്നത്. അല്ലാതെ അത് തെറ്റായ കാര്യമാണെന്ന് കുട്ടി മനസ്സിലാക്കിക്കൊണ്ടല്ല ഞാനൊരു കാര്യം ചെയ്താൽ അച്ഛനോ അമ്മയോ വഴക്ക് പറയുമെന്നുള്ള പേടി കൊണ്ടാണ് കുട്ടി ഈ ഒരു സ്റ്റേജിൽ കുട്ടി നന്നായിട്ട് പെരുമാറുന്നത്. സ്റ്റേജ് 2, ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ് ഓറിയൻറ്റേഷൻ. ഇൻ ദിസ് സ്റ്റേജ് പീപ്പിൾ റിയലൈസ് ദാറ്റ് റൈറ്റ് ബിഹേവിയർ മീൻസ് ആക്ടിങ് ഇൻ വൺസ് ഓൺ ഇൻട്രസ്റ്റ്. മൊറാലിറ്റി ഈസ് റെസിപ്രോക്കൽ. ദേ ഒബേ
the orders of parents and elders because of rewards that are received. അപ്പോൾ സ്റ്റേജ് ടുവിൽ രണ്ട് രീതിയിലാണ് മോറൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഒന്ന് കുട്ടി ചിന്തിക്കുന്നത്, അപ്പോൾ തൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുകയാണെങ്കിൽ അതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ എന്നാണ് കുട്ടി ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടി എന്തെങ്കിലും നന്നായിട്ട് പെരുമാറിയെങ്കിൽ അതിന് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കുട്ടി റിവാർഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അച്ഛനും അമ്മയും കൊടുക്കുന്ന ആ റിവാർഡിനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് കുട്ടി ഇവിടെ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നത്. ലെവൽ 2 കൺവെൻഷണൽ മൊറാലിറ്റി. ദിസ് ലെവൽ അക്സെപ്റ്റ്സ് ദ സോഷ്യൽ കൺവെൻഷൻസ് റിഗാർഡിംഗ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ്. ഇറ്റ് കൺസിഡേഴ്സ് സോഷ്യൽ നോംസ്. സോ ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് കൺവെൻഷണൽ. ചിൽഡ്രൻ അറ്റ് ദിസ് ലെവൽ ആർ ഇൻട്രസ്റ്റഡ് ഇൻ പ്ലേസിംഗ് അതേഴ്സ് ബൈ ആക്ടിങ് ആസ് ഗുഡ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. അപ്പോൾ ലെവൽ 2 എന്ന് പറയുന്നത് കൺവെൻഷണൽ ലെവലാണ്. ഈ ലെവലിൽ സോഷ്യൽ ഇൻ്ററാക്ഷനിലൂടെ കുട്ടി മോറൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നു. അതായത് സോഷ്യൽ ഇൻ്ററാക്ഷനിലൂടെ കുട്ടി മൊറാലിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കുന്നു. എന്താണ് നമ്മുടെ സൊസൈറ്റി റൈറ്റ് എന്ന് പറയുന്നത്, എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ റോങ് എന്ന് പറയുന്ന കാര്യം, അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഫോളോ ചെയ്യുന്ന റൂൾസും നോംസും എല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് കുട്ടി ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് കൺവെൻഷണൽ ലെവൽ എന്ന് പറയുന്നത്. This level also includes two different stages. They are good boy, good girl orientation and social order maintaining orientation. അപ്പോൾ സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ആ പേരി പറയുന്നത് പോലെ തന്നെ മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിക്കുക, ഞാനൊരു നല്ല വ്യക്തിയാണ്, എൻ്റെ നല്ല സ്വഭാവമാണ്, അതായത് ഇപ്പം നമ്മൾ നല്ലതാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുക, നമ്മുടെ കൂട്ടുകാരെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടും നാട്ടുകാരെ കൊണ്ടൊക്കെ നമ്മളൊരു നല്ല കുട്ടിയാണ് എന്ന് പറയിപ്പിക്കുക. അപ്പോൾ നല്ല കുട്ടിയാണെന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, മോറലായിട്ട് ബിഹേവ് ചെയ്യുന്നു. അതാണ് ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. അതിൽ സ്റ്റേജ് 4 എന്ന് പറയുന്നത് സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിനിങ് ഓറിയൻറ്റേഷൻ. ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ സൊസൈറ്റി പറയുന്ന റൂൾസ് ലോസ് എല്ലാം അനുസരിച്ച് സൊസൈറ്റി എന്താണോ നല്ലതെന്ന് പറയുന്നത് അത് ചെയ്തുകൊണ്ടും സൊസൈറ്റി റോങ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെയും, അതായത് നമ്മുടെ സൊസൈറ്റി പറയുന്ന എന്താണോലോ അത് പാലിക്കാൻ നമ്മളെല്ലാവരും എന്താണ് ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് സൊസൈറ്റി പറയുന്ന ലോസും റൂളെല്ലാം നമ്മൾ അനുസരിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മൾ മോറലായിട്ട് ബിഹേവ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ നമ്മൾ റോങ് എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ വേറൊരു എന്താണ് ഇപ്പോൾ വേറൊരു സ്റ്റേ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ റൈറ്റ് എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ വേറൊരു സ്റ്റേറ്റിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ അവർക്കത് റൈറ്റ് ആയിട്ട് തോന്നണമെന്നില്ല. അപ്പോൾ അവരുടെ അതായത് ഇപ്പോൾ നമ്മുടെ എന്താണ് കേരളത്തിലുള്ള നമ്മൾ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ എന്താണ് വേറൊരു രാജ്യത്ത് പോയി താമസിക്കുമ്പോൾ അവിടെയുള്ളവർക്ക് അത് ശരി എന്നുള്ള രീതിയിലായിരിക്കില്ല അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സൊസൈറ്റി എന്താണോ പറയുന്നത്, നമ്മുടെ സൊസൈറ്റിയുടെ റൂൾ എന്താണ്, അതനുസരിച്ച് നമ്മുടെ സൊസൈറ്റിയിൽ റൈറ്റ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് റൈറ്റ്, നമ്മുടെ സൊസൈറ്റി റോങ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് റോങ്ങും ആണ്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മളുടെ മോറലായിട്ടുള്ള ബിഹേവിയർ. അതാണ് സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിനിങ് ഓറിയൻറ്റേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ലെവൽ 3 പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. പീപ്പിൾ അറ്റ് ദിസ് ലെവൽ ജഡ് തിങ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഓൺ എത്തിക്സ്. ഇൻഡിവിജ്വൽസ് ഓൺ വ്യൂസ് ആർ ഗിവൺ പ്രിഫറൻസ് ടു ദോസ് ഓഫ് ദി സൊസൈറ്റി. ലെവൽ 3 എന്ന് പറയുന്നത് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിയാണ്. ലെവൽ 2 കൺവെൻഷണൽ മൊറാലിറ്റി എന്നുള്ള സ്റ്റേജിൽ സൊസൈറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ ലെവൽ 3 പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിയിൽ സൊസൈറ്റിയുടെ റൂൾസും ലോസും എന്നതിനേക്കാൾ ഉപരി ഇൻഡിവിജ്വൽ വ്യൂസിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് സൊസൈറ്റി പറയുന്ന റൂൾസും ലോസ് എല്ലാം മനുഷ്യന് പ്രയോജനപ്രദമുള്ളതാണോ എന്ന രീതിയിൽ വ്യക്തികൾ ചിന്തിച്ചു തുടങ്ങുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന റൂൾസും ലോസും ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനവും കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് മനുഷ്യരുടെ നന്മയ്ക്ക് എതിരായിട്ട് വരുന്ന കാര്യമാണെന്ന് വ്യക്തികൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അവർ
അവർ സൊസൈറ്റിയിലുള്ള ഇത്തരം ആശയങ്ങൾക്കെതിരെ അവർ സമരങ്ങളും പോരാട്ടങ്ങളൊക്കെ നടത്തുന്നു. അതായത് സൊസൈറ്റി എന്ത് പറഞ്ഞാലും എന്താണ് മനുഷ്യനാണ് വലുത് എന്ന ഒരു കോൺസെപ്റ്റിലാണ് ഈ ലെവലിൽ അവരുടെ മൊറാലിറ്റി നിലനിൽക്കുന്നത്. അപ്പോൾ കോൾബർഗിൻ്റെ ഈ ഒരു മോറൽ ഡെവലപ്മെൻ്റ് എന്നുള്ള തിയറിയിൽ അദ്ദേഹം കണ്ട മറ്റൊരു കാര്യം, അതായത് ഇപ്പോൾ ഈ ഒരു ലെവൽ 3 എന്ന് പറയുന്നത് ഏജ് 13 ആൻഡ് ബിയോണ്ട്, അതായത് ഒരു 13 വയസ്സിന് ശേഷമാണ് ഈ ഒരു പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ ആയിട്ടുള്ള മൊറാലിറ്റി ഇൻഡിവിജ്വലിൽ ഡെവലപ്പാകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഓരോ വ്യക്തിയും എന്താണ് പ്രായം കൂടുന്തോറും വ്യക്തികളുടെ ഈ മോറൽ റീസണിങ്ങിൽ മാറ്റമുണ്ടാകുന്നു എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ച മറ്റൊരു കാര്യം. ദിസ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 സ്റ്റേജസ്. ദർ സോഷ്യൽ കോൺട്രാക്ട് ഓറിയൻറ്റേഷൻ സ്റ്റേജ് 5, സോഷ്യൽ കോൺട്രാക്ട് ഓറിയൻറ്റേഷൻ സ്റ്റേജ് 6, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓറിയൻറ്റേഷൻ. സോഷ്യൽ കോൺട്രാക്ട് ഓറിയൻറ്റേഷൻ ഇൻഡിവിജ്വൽ ബിഗിൻസ് ടു തിങ്ക് ഇൻ റാഷണൽ ടേംസ് വാല്യൂവിങ് ദി റൈറ്റ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് വെൽഫെയർ ഓഫ് സൊസൈറ്റി. ഹി പെർസീവ്സ് ദാറ്റ് ലോസ് ക്യാൻ ബി മോഡിഫൈഡ് ആസ് പാർട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ആൻ ഇംപ്ലിസിറ്റ് സോഷ്യൽ കോൺട്രാക്ട്. ഹി റെസ്പോൺസ് പോസിറ്റീവ്ലി ടു അതോറിറ്റി ഓൺലി ഇഫ് ഹി ചേഞ്ചസ് വിത്ത് ദ പ്രിൻസിപ്പിൾസ് അപ്പോൺ വിത്ത് ദ ഡിമാൻഡ്സ് ഓഫ് അതോറിറ്റി ആർ ബേസ്ഡ്. അപ്പോൾ സ്റ്റേജ് 5 എന്ന് പറയുന്ന സോഷ്യൽ കോൺട്രാക്ട് ഓറിയൻറ്റേഷനാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ റൈറ്റ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ നമ്മുടെ എന്താ സൊസൈറ്റിയുടെ വെൽഫെയറിനും അതുപോലെ ഹ്യൂമൻ റൈറ്റ്സിനും വളരെയധികം വ്യക്തികൾ വാല്യൂ കൊടുക്കുന്ന ഒരു സ്റ്റേജാണ് സ്റ്റേജ് 5 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതായത് നമ്മൾ പറഞ്ഞ എന്താണ് സൊസൈറ്റിയുടെ ആശയങ്ങളെല്ലാം വ്യക്തികളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ അത് ഹ്യൂമൻ റൈറ്റ്സിനെ ബാധിക്കുന്നതാണോ എന്നുള്ള രീതിയിലെല്ലാം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ മനുഷ്യന് കൂടുതൽ മനുഷ്യൻ്റെ എന്താണ് മനുഷ്യ നന്മയ്ക്ക്, അതായത് മനുഷ്യന് കൂടുതൽ മനുഷ്യനാണ് വലുത് എന്നുള്ള ഒരു തത്വം, സൊസൈറ്റി എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ നിയമം എന്ത് പറഞ്ഞാലും മനുഷ്യനാണോ വലുത് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അവർ എത്തിച്ചേരുന്നതാണ് സ്റ്റേജ് 5 എന്ന് പറയുന്നത്, സോഷ്യൽ കോൺട്രാക്ട് ഓറിയൻറ്റേഷൻ. സ്റ്റേജ് 6, ദ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓറിയൻറ്റേഷൻ. അറ്റ് ദിസ് സ്റ്റേജ് ദ ഇൻഡിവിജ്വൽ ജഡ്ജസ് മൊറാലിറ്റി ഇൻ ടേംസ് ഓഫ് സെൽഫ് ചോസൺ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. ഹിസ് മോറൽ ജഡ്ജ്മെൻ്റ് ഈസ് നൗ ബേസ്ഡ് അപ്പോൺ ഹിസ് കൺസേൺസ് ആൻഡ് ദ ബിലീഫ് ഇൻ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഓഫ് റെസ്പെക്ട്, ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി. സ്റ്റേജ് 6 എന്ന് പറയുന്നത് യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓറിയൻറ്റേഷനാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് വ്യക്തികൾ എത്തുമ്പോൾ അവർ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതായത് യൂണിവേഴ്സൽ പ്രിൻസിപ്പിളായിട്ടുള്ള റെസ്പെക്ട്, ജസ്റ്റിസ്, ഇക്വാലിറ്റി എന്നിവയ്ക്കെല്ലാം കൂടുതൽ, അതായത് നമ്മുടെ എന്താ നീതി, സമത്വം, ന്യായം ഇവയ്ക്കെല്ലാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇവ നേടുന്നതിന് വേണ്ടി എന്താണ് ഏതൊരറ്റം വരെയും പോകുന്നതിന് ആ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള മടി ഉണ്ടായിരിക്കുന്നതല്ല. അതായത് ഇപ്പോൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് പറയുമ്പോൾ എന്താ ഒരു എന്താണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് അവരുടെ മൈൻഡിൽ വരുന്നത്. അപ്പോൾ എന്താണെന്ന് എനിക്കെന്ത് പറ്റിയാലും എന്താണ് ഈ കുഴപ്പമില്ല, മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ് ഇത്തരം ഈ നീതിയും ന്യായവും സമത്വവും എല്ലാം നേടിക്കൊടുക്കണം എന്നുള്ള ചിന്താഗതിയിൽ വേണ്ടി പ്രവർത്തിക്കാം. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ ഇതിനെതിരായിട്ട് വരികയാണെങ്കിൽ അതിനെതിരെ അവരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും നമ്മുടെ നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെ ആ രീതിയിൽ വിശകലനവും ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്റ്റേജാണ് സ്റ്റേജ് 6 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 6 സ്റ്റേജസിലൂടെയാണ് ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൻ്റെ എന്താണ് മോറൽ ഡെവലപ്മെൻറ്റ് കടന്നു പോകുന്നത്. അപ്പോൾ
അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മോറൽ ഡെവലപ്മെൻറ്റ് എത്രമാത്രം ഉണ്ടെന്ന് ഈ സ്റ്റേജുകൾ മനസ്സിലാക്കി ഇതിലൂടെ സ്വയം നിങ്ങൾക്ക് എന്താണ് വിശകലനം ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നത്, ചിലപ്പോൾ ഗുഡ് ബോയ് ഗുഡ് ഗേൾ എന്നുള്ള ഒരു പേര് കിട്ടാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ അതായത് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു പനിഷ്മെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും ചില സമയത്ത് നിങ്ങൾ നന്നായിട്ട് പെരുമാറുന്നത്. അപ്പോൾ നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക, ഇതിൽ ഓരോ നമ്മുടെ ലൈഫിലെ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോഴും നിങ്ങൾ ഈ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നത് ഇതിൽ ഏത് സ്റ്റേജസിൻ്റെ ബേസിലാണെന്ന് നിങ്ങൾക്ക് സ്വയം വിശകലനം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾ ഇതിലേത് സ്റ്റേജസിലാണ് നിങ്ങൾ ഓരോരുത്തരും എത്തിപ്പെട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ തിയറിയിൽ പറഞ്ഞ ഏതാണ് പ്രീ കൺവെൻഷണൽ ലെവൽ, അത് കുട്ടികളുടെ ലെവലാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ചിലപ്പോൾ നമ്മളുടെ ലൈഫിലെ പല സിറ്റുവേഷൻസിലും നമ്മൾ എന്താണ് വ്യക്തികൾ ചിലപ്പോൾ ബിഹേവ് ചെയ്യുന്നത് ആ ഒരു ലെവലിൽ നിന്നുകൊണ്ടാകാം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ഓരോ നിങ്ങളുടെ ലൈഫിലെ ഓരോ സിറ്റുവേഷൻസിലും ഏത് ലെവലിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കി നിങ്ങളുടെ മോറൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ഏതാണെന്ന് നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാവുന്നതാണ്.